2020-ൽ പുതിയ ISL ഒരു മുഖം തന്നെയാണ് കാണാനായിട്ട് പോകുന്നത്. അതായത് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഷെഡ്യൂൾഡ് ഡേറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒരു പോസിറ്റീവ് വശമാണ്. അപ്പൊ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആകാനുള്ള ചാൻസസ് ആണുള്ളത്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ISL നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ള മത്സരക്രമത്തിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ മത്സരക്രമം ഒരു 6 മത്സരങ്ങൾ ഷെഡ്യൂളിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇനി ISL പുനരാരംഭിക്കാൻ പോകുന്നത് January 3rd. അപ്പൊ ഇതിന് മുൻപ് ഷെഡ്യൂൾ ചെയ്തത് January 2 നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരമായിരുന്നു. അപ്പൊ ആ ഒരു മത്സരം 2nd നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ISL സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം സ്റ്റേഡിയം അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ മത്സരം അവിടെ നടക്കുന്നില്ല. പിന്നീട് ആ മത്സരം നടക്കുന്നത് February 10th. സോ ആ ഒരു വലിയ ഗ്യാപ്പ് തന്നെയാണ് ആ ഒരു മത്സരത്തിന് കൊടുത്തിരിക്കുന്നത്. അത്രയും ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇനി ആ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത നോർത്ത് ഈസ്റ്റ് വേഴ്സസ് Chennai FC മത്സരം, അതായത് December 12th പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രശ്നങ്ങൾ കാരണം നോർത്ത് ഈസ്റ്റിലെ ഗുവാഹത്തിൽ ഒരുപാട് സംഘർഷങ്ങളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ മത്സരം മാറ്റിവെക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മത്സരം എപ്പോഴാണെങ്കിൽ നടത്താനായിട്ട് പോകുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ആൻസർ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് അതിന് ആൻസർ നൽകിയിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് വേഴ്സസ് Chennai FC മത്സരം February 25th നടത്താനാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് ഗുവാഹത്തി വെച്ച് തന്നെയായിരിക്കും, അതായത് വേറെ സ്റ്റേഡിയത്തൊന്നും ആയിരിക്കില്ല. ഇതേ സമയത്ത് ഇതേ ഡേറ്റിലായിരിക്കും ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. പിന്നീട് 7th നടക്കാനിരുന്ന ബാംഗ്ലൂരു ചെന്നൈ മത്സരവും 9th നടക്കാനിരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് 7th കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരവും നടക്കും, 9th ബാംഗ്ലൂരു ചെന്നൈ മത്സരവും നടക്കും. അടുത്ത ഷെഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ February 12th നടക്കേണ്ട ജംഷഡ്പൂർ ഹൈദരാബാദ് FC മത്സരവും February 13th നടക്കേണ്ട ഗോവ മുംബൈ മത്സരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ അവസാനമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ കുറച്ച് മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒരുപാട് മത്സരങ്ങൾ നടക്കേണ്ട സമയത്ത് നടത്താതെ കുറച്ച് ലാഗിയായിട്ടൊക്കെയാണ് നടത്തുന്നത്. ഇതെല്ലാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ വെച്ചിട്ടും അവർക്ക് ചിന്തിച്ച പോലെ ഷെഡ്യൂൾ ചെയ്ത പോലത്തുള്ള പ്ലാനുകൾ നടക്കാത്ത കൊണ്ടും ടീമിലെ അംഗങ്ങളുടെ ഫിറ്റ്നസും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം 2020-ൽ ISL പുനരാരംഭിക്കുമ്പോൾ മാറ്റം വരാനായിട്ട് പോവുകയാണ്. ഈ മാറ്റങ്ങളോടൊപ്പം തന്നെ ISL റഫറിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ക്വാളിറ്റീവ് ആയിട്ടുള്ള ഫുട്ബോളും ഒക്കെ കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം ഇന്ന് വിഷയം ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്പെൻഡ് ഓർമ്മ കണ്ടോന്നായിരിക്കും.